I would like to welcome our next contestant to the stage, Mr. Ajith Nair. Hi, Ajith, how are you today? Sugamana. Sugamana? Are you ready for your last performance in the quarterfinal round? This is my last performance? For the quarterfinal round? Yes, it is. Yes, I am ready. You're ready? Style ഒക്കെ കണ്ടു തോന്നു റെഡി തന്നെയാണെന്ന്. Thank you. നിങ്ങളുടെ അടുത്ത് നിൽക്കണ്ടല്ലേ അപ്പം ഞങ്ങൾ ഇങ്ങനെയൊക്കെ വന്നാലേ ശരിയാവുള്ളൂ. ഓ എന്നെ സോപ്പ് ഇട്ടിട്ട കാര്യമില്ല, സോപ്പ് അങ്ങോട്ട് ഇടണം, കാരണം ഞാൻ മറക്കല്ലേ ഇടുന്ന. സോപ്പല്ലായിരുന്നു അത്. ഏത് പാട്ടാണ് പാടുന്നത്? രാക്ഷസി. ഇത് ഈ വേർഡ് ഒത്തിരി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. വേണ്ട, എപ്പോഴും ഇവിടെ വരുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്. ഓ നല്ല കാര്യം. എന്നാ നന്നായി പാടുക എന്നൊന്നും പറയണ്ടല്ലോ, അജിത്ത് അല്ലേ പാടുന്നത്. താങ്ക്സ്. ഗുഡ് ലക്ക്. പ്രണയക്കേസിന് മാപ്പ് പറഞ്ഞില്ല, ലുടക്കി ഉരുക്കി കശക്ക് ഞങ്ങള് രാക്ഷസി രാക്ഷസി രാക്ഷസി. കരിമഷിയിട്ട കറുത്ത കണ്ണില് കുറുമ്പു നൊട്ടങ്ങൾ അരിച്ചെടുത്തിടും രാക്ഷസി രാക്ഷസി രാക്ഷസി. എൻ കരളിൽ താമസിച്ചാൽ മാപ്പു തരാം രാക്ഷസി, സമ്മതമായി ചേർന്ന് നിന്നാൽ ഉമ്മ തരാം രാക്ഷസി. എൻ കരളിൽ താമസിച്ചാൽ മാപ്പു തരാം രാക്ഷസി, സമ്മതമായി ചേർന്ന് നിന്നാൽ ഉമ്മ തരാം രാക്ഷസി. തുടക്കമിട്ടില്ലേ ഒന്നെ അടുത്തു വന്നിനി നിന്നാട്ടെ, പിണക്കമെന്താണ് എന്റെ നിഴലളക്കണതെന്താണ്, അടക്കമെന്താണ് നോക്കി കലല്ലേ പിഞ്ചല്ലേ. എൻ കരളിൽ താമസിച്ചാൽ മാപ്പു തരാം രാക്ഷസി, സമ്മതമായി ചേർന്ന് നിന്നാൽ ഉമ്മ തരാം രാക്ഷസി. പിണക്കമുണ്ടോ എന്തിനാണ് കിളി കൊഞ്ചലുകൾ, ഇണങ്ങി വന്നാൽ ബൈക്കിൽ കാറ്റുകൊള്ളാൻ ഇറങ്ങാ. പിണക്കമുണ്ടോ എന്തിനാണ് കിളി കൊഞ്ചലുകൾ, ഇണങ്ങി വന്നാൽ ബൈക്കിൽ കാറ്റുകൊള്ളാൻ ഇറങ്ങാം. ഇമെയിലിൽ കത്തെഴുതാം ഇന്റർനെറ്റിൽ നോക്കി വരാം, ഇമെയിലിൽ കത്തെഴുതാം ഇന്റർനെറ്റിൽ നോക്കി വരാം. പഠിത്തമൊക്കെയും പാടിക്കെ വെച്ചിട്ട് കടൽക്കര ചെന്ന് തിരകളെന്നടി രാക്ഷസി രാക്ഷസി രാക്ഷസി. എൻ കരളിൽ താമസിച്ചാൽ മാപ്പ് തരാം രാക്ഷസി, സമ്മതമായി ചേർന്ന് നിന്ന ഉമ്മ തരാം രാക്ഷസി. മനസ്സിലുണ്ടോ പ്രേമ പളുങ്ക് കൊട്ടാരം, നമുക്ക് പാർക്കാൻ പുഞ്ചിരി മുന്തിരി പൂന്തോ. മനസ്സിലുണ്ടോ പ്രേമ പളുങ്ക് കൊട്ടാരം, നമുക്ക് പാർക്കാൻ പുഞ്ചിരി മുന്തിരി പൂന്തോപ്പ്. പണ്ടത്തെ പോക്കല്ല മാനം നോക്കി നടക്കേണ്ട, ഇന്നത്തെ സ്വപ്നങ്ങൾ റോക്കറ്റേറി കാണേണം. നമുക്ക് ചുറ്റണം ഇടയ്ക്കിടയ്ക്കൊരു കോട കുടിക്കണം ആടി കുടിക്കണം രാക്ഷസി രാക്ഷസി രാക്ഷസി. എൻ കരളിൽ താമസിച്ചാൽ മാപ്പ് തരാം രാക്ഷസി, സമ്മതമായി ചേർന്ന് നിന്നാൽ ഉമ്മ തരാം രാക്ഷസി. തുടക്കമിട്ടില്ലേ പൊന്നെ അടുത്തു വന്നിനി നിന്നാട്ടെ, തിടുക്കം എന്താണ് എന്റെ നിഴലക്കണതെന്താണ്, അടക്കമെന്താണ് നോക്കി കൊല്ലല്ലേ പിഞ്ചല്ലേ. എൻ കരളിൽ താമസിച്ചാൽ മാപ്പ് തരാം രാക്ഷസി, സമ്മതമായി ചേർന്ന് നിന്നാൽ ഉമ്മ തരാം രാക്ഷസി. എൻ കരളിൽ താമസിച്ചാൽ മാപ്പ് തരാം രാക്ഷസി, സമ്മതമായി ചേർന്ന് നിന്നാൽ ഉമ്മ തരാം രാക്ഷസി. Thank you. Ajithe,
എന്തോ ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ മമ്മൂട്ടി പോലും തോറ്റു പോകും കേട്ടോ. മമ്മൂട്ടി കേക്കണ്ട. എനിക്ക് പേടിയാ ചോദിക്കാൻ, പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്താണോ പാടിയത്? പേടിക്കണ്ട, ഞാൻ ആർക്കാന്ന് പറയുന്നില്ല. വേണമെങ്കിൽ തൊട്ട് കാണിക്കാം. തൊട്ടൊന്നും കാണിക്കണ്ട, പക്ഷെ എനിക്കൊരു എനിക്ക് മനസ്സിലായി ആർക്കു വേണ്ടിയാണെന്ന് പാടിയത്. ഓക്കെ, ചുമ്മാതല്ല ഇത്രയും ഗംഭീരമായിട്ട് പാടി പെർഫോം ഒക്കെ ചെയ്ത് ആ ആൾക്ക് ഒരു ക്രെഡിറ്റും കൊടുക്കാം. തന്നിരിക്കുന്നു, താങ്ക് യു. എങ്ങനെ പാടിയെന്ന് തോന്നുന്നു? എനിക്കറിയില്ല, ഞാനങ്ങ് പാടി. ഡാൻസ് എനിവ അടിപൊളിയാണോ? താങ്ക് യു. പാട്ടിനെ പറ്റി എനിക്ക് അത്ര അറിയത്തില്ല, അതുകൊണ്ട് കമന്റ്സ് പറയാൻ പറ്റത്തില്ല, പക്ഷെ ഡാൻസ് എനിവ കൊള്ളാം. ഈ പാട്ട് സ്റ്റാർ സിംഗർ യു എസ് എയിൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെ എൻ്റെ മോൻ പറയായിരുന്നു, അച്ഛാ ഈ പാട്ട് പാടണം, ഈ പാട്ട് പാടണമെന്ന്. അപ്പം ഈ പാട്ട് എൻ്റെ രണ്ട് മക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല കാര്യം. അന്നാ അജിത്തിന് മക്കൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് നല്ല പാട്ട്. കമന്റ്സ് കേൾക്കാൻ റെഡിയാണോ ജഡ്ജസിൻ്റെ? കേൾക്കാം. ഷുവറാണല്ലോ? കേൾക്കാം. അന്നാ നമുക്കിനി ജഡ്ജസിനോട് അജിത്തിന്റെ പെർഫോമൻസിനെ പറ്റി ചോദിക്കാം. രാജശേഖരൻ സാർ. അജിത്ത് സാർ, പാട്ട് നമ്മൾ എന്ന സിനിമയിലുള്ള പാട്ട് വളരെ നന്നായി പാടി. താങ്ക് യു. പാട്ടിലും നന്നായിട്ട് പെർഫോം ചെയ്തു, വളരെ നന്നായിരുന്നു പെർഫോമൻസ്. താങ്ക് യു സാർ. ഇങ്ങനെയുള്ള കോമഡി സോങ്സിന് കുറച്ച് പെർഫോമൻസ് വേണം, എന്നാലേ പാട്ടിൻ്റെ ഒരു കൊഴുപ്പ് വരൂ. കുറച്ചുകൂടി ചെയ്യാമെന്നുണ്ടായിരുന്നു, പക്ഷേ ശ്വാസം കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. ശ്വാസം മാത്രമല്ല, ശ്രുതി പോവും, അതാണ് ഇതിലെ പ്രശ്നം. പെർഫോമൻസ് നന്നാവുമ്പം ശ്രുതി അവതാളത്തിലാവും, പക്ഷേ എല്ലാം നന്നായിരുന്നു. താങ്ക് യു സാർ. വളരെ നന്നായി പെർഫോം ചെയ്തു, നന്നായി പാടി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. കുമാർ ടീച്ചർ. അജിത് ടീച്ചർ നന്നായി പാടി. താങ്ക് യു ടീച്ചർ. ഒറിജിനലിനോട് ശരിക്കും നീതി പുലർത്തി. താങ്ക് യു ടീച്ചർ. പിന്നെ രാക്ഷസി എന്നൊക്കെ ഉള്ളത് ഇങ്ങോട്ട് നോക്കി പാടുന്നത് കണ്ടു, ഇവിടെ ആയതുകൊണ്ട് ധൈര്യമായിരിക്കും. അങ്ങനെ പറയത്തക്ക തെറ്റുകളോ ശ്രുതി താളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, നന്നായിരുന്നു. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു ടീച്ചർ. ഹലോ ടീച്ചർ. അജിത്ത് കുഴപ്പമില്ല, വളരെ എനർജറ്റിക് ആയിട്ട് പാടി, ഡാൻസ് ചെയ്തു, ആവശ്യത്തിന് ഡാൻസ് ചെയ്തു. ആരെയാ രാക്ഷസി എന്ന് വിളിച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല, ഇത്രയും നേരം പറഞ്ഞിട്ടും മനസ്സിലായില്ലേ. ഓക്കെ, ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ നോക്കുന്നു ടീച്ചർ പറഞ്ഞ പോലെ, പിന്നെ ഇങ്ങോട്ടാണോ അതിന് അങ്ങോട്ടാണോ എല്ലാവരും നോക്കി. ഓക്കെ, പ്രത്യേകിച്ച് ഒരു കുഴപ്പം എനിക്ക് തോന്നിയില്ല. കടൽക്കര പോയി എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്, ചെന്നു എന്നാ പാടിയത്. കടൽക്കര ചെന്നു എന്നാണോ? ആ ഓക്കെ, ഇവിടെ പോയി എന്നേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ജീവനുണ്ടായിരുന്നു പാട്ടിന്, എഴുന്നേറ്റ് ഡാൻസ് ചെയ്യാൻ തോന്നി ഞങ്ങൾക്കൊക്കെ. താങ്ക് യു ടീച്ചർ. ഗുഡ് ലക്ക്. അത് ഡെഡിക്കേറ്റ് ചെയ്ത ആളിൻ്റെ ഗുണവാ ഡാൻസിന് അങ്ങനെ എനർജി ഒക്കെ കിട്ടിയത്. സംസർഗ ഗുണ ജാത്യ ദോഷാന്നല്ലേ പറഞ്ഞേ, അപ്പം അടുത്ത് വെക്കുന്നുണ്ടായിരിക്കും ചിലപ്പോൾ. ആയിരിക്കും. മാർക്ക് കേൾക്കാൻ റെഡിയാണോ? കേട്ട് കളയാം. ഓക്കെ, എന്നാൽ നമുക്കിനി ജഡ്ജസിനോട് അജിത്തിൻ്റെ മാർക്സിന് വേണ്ടി ചോദിക്കാം. അജിത്തിന് 79. താങ്ക് യു ടീച്ചർ. എല്ലാവരും സ്റ്റാർ സിംഗർ യു എസ് എ .com പോയി എല്ലാവർക്കും വേണ്ടി വോട്ട് ചെയ്യുക, കൂട്ടത്തിൽ എനിക്കും വോട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക് യു അജിത്ത്.